പി വി അൻവറുമായുള്ള ഫോൺ സംഭാഷണം വിവാദമായതോടെ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും എന്നാണ് വിവരം വിവരങ്ങളുമായി ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഈ പി വി അൻവറിന്റെ ആരോപണങ്ങളിൽ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു അജിത് കുമാറിന്റെ കാര്യത്തിലാണെങ്കിൽ ഉടൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള വിവരം പുറത്തുവരുന്നതിനിടയിൽ സുജിത് ദാസിന്റെ തൊപ്പി നിറയ്ക്കുന്നു വിവരങ്ങൾ എന്താണ് ഉത്തരവ് എപ്പോഴേക്ക് ഷഫീദ് റൌത്തർ രജിത ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉടനെ ഇറങ്ങുമെന്നാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പി വി എൻവറിന്റെ ആരോപണശരം ആദ്യമേറ്റത് സുജിത് ദാസിനായിരുന്നു മലപ്പുറം എസ് പി ക്യാമ്പൌസിലെ മരമുറിയുമായി ബന്ധപ്പെട്ടാണ് ഈ കണ്ട വിവാദം അത്രയും അല്ലെങ്കിൽ വിവാദങ്ങളുടെ തുടക്കം കുറിച്ചത് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം എം ആർ അജിത് കുമാറിന്റെ സ്ഥാനചലനം ഉണ്ടാവുകയും അതേപോലെ തന്നെ പി വിമർശനം ഉണ്ടാവുകയും ചെയ്ത ആ സംഭവ ആദ്യ നടപടി എന്നോണമാണ് സുജിത്ദാസിന്റെ സസ്പെൻഷൻ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം സസ്പെൻഷൻ സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ തീരുമാനമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് അല്പസമയത്തിനുള്ളിൽ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കും എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് എന്തായാലും പോലീസിലെ ശുദ്ധീകരശം അതിന്റെ ആദ്യ പടിയായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും കാരണം ഭരണകക്ഷി എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണം അത് ഗൗരവമുള്ളതായിരുന്നു അത് സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും പലതരത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഒടുവിൽ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ച ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ കുമാറിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടെത്തിച്ചു ഈ വിവാദങ്ങളുടെ തുടർച്ചയാണ് മുഖ്യമന്ത്രി സംതൃപ്തനല്ല മുഖ്യമന്ത്രിക്ക് വലിയ അസ്വസ്ഥതയുണ്ട് അതൃപ്തിയുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സസ്പെൻഷൻ തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം റിജിത്ത് ഷഫീദ് സുജിത് ദാസിൻ്റെ കാര്യത്തിലാണെങ്കിലും അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിലും കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നുണ്ട് വിശ്വസ്തനായ അജിത് കുമാറിനെയും കൈവിടുന്നുണ്ട് മുഖ്യമന്ത്രി അത് പരസ്യമായി പറയുകയും ചില താക്കീത് എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പരസ്യമായി വിളി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങളിൽ തുടർന്ന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ അത് രാഷ്ട്രീയമായി വരേണ്ട ഒരു തീരുമാനമാണ് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് സൂചനകളുണ്ടോ ഷഫീദ് റാവത്ത് റിജിത ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിന് പിന്നിൽ പാർട്ടിയിലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ആ സംശയം അത് കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ് ചില സൂചനകളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് മുൻപ് അടിമുടി തിരുത്ത എന്നുള്ളതായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് പാർട്ടിക്കുള്ളിലും അത് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയത് പോലീസാണെന്നുള്ളൊരു പൊതുവിലയിരുത്തൽ അതും പാർട്ടിക്കുണ്ട് അപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തലപ്പത്തിരിക്കുന്ന ലോ ആൻഡ് ഓർഡർ ഡി ജി പി എം ആർ അജിത് കുമാർ ഇവരെ അടക്കം ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് സി പി എം കണ്ടില്ലെന്ന് നടിച്ചെങ്കിലും അവസാന ഘട്ടത്തിൽ അത് കാണാതിരിക്കാൻ സി പി എമ്മിനെ സംബന്ധിച്ചാവില്ല മാത്രമല്ല ഒരു പരസ്യ വേദിയിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രി പോയതും ഇതിന്റെയൊക്കെ പരിണിത ഫലമാണ് ഇനി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അതൊരു പക്ഷേ യോഗേഷ് ഗുപ്തയോ അല്ലെങ്കിൽ പത്മകുമാറോ ആകാം അത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെക്കൊണ്ട് ലോ ആൻഡ് ഓർഡർ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊക്കെ അന്വേഷണം എന്നുള്ളതാണ് അത് അനധികൃത സ്വത്ത് സമ്പാദന കേസ് ചില മിസ്സിംഗ് തിരോധാന കേസുകളുണ്ട് അതിനപ്പുറത്തേക്ക് സുജിത് ദാസിനടക്കം സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധം മാത്രമല്ല ഒടുവിൽ എം ആർ അജ്കുമാറിന്റെ കബടിയാറിലെ വീടുപണി അടക്കമുള്ള കാര്യങ്ങൾ അതടക്കം സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഗൗരവമായി കാണുന്നുണ്ട് ആ രീതിയിൽ ഒരു ഒരു വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു മാത്രമല്ല ക്രമസമാധാന വിഭാഗ ക്രമസമാധാന ചുമതലയിൽ നിന്ന് എം ആർ അജി മാറ്റും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് പകരം പരിഗണിക്കുന്ന പേരുകൾ മൂന്നെണ്ണം അതിൽ എച്ച് വെങ്കടേഷ് ബൽറാംകുമാർ ഉപാധ്യായ മനോജ് എബ്രഹാം ഈ മൂന്ന് പേരുകൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തിരക്കിട്ട ചർച്ചകൾ അത് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇനി ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അത് മുഖ്യമന്ത്രി കൈക്കൊണ്ടു എന്നുള്ള സൂചനകളും മുഖ്യമന്ത്രിയുമായി അടുത്ത അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് റീജിത്ത് ശരി ഷഫീദ് റാവത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങൾ